ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇന്നലെ രാത്രി ഞാനും റീച്ചാനും പ്രീസമ്മോനും ഒരുപോലെ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും ഞാനങ്ങനെ ഇടുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വെജിറ്റബിൾ അരിയാൻ വന്നാണ് ഞാൻ ചിന്തിച്ചെന്നാൽ ഒന്ന് നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് പറഞ്ഞേക്കാന്ന്. എന്തുവാ സംഭവം? അതിനുമുമ്പിട്ട് എന്താ, കുറേ പേര് എൻ്റെ അടുത്ത് ഞാൻ ആ ചിക്കൻ കറി ഇട്ടിട്ട് അകിലുണ്ടാക്കിയിട്ട് അകിൽ ഇഷ്ടമായി ശരിയായിട്ട് വന്നു. പിന്നെ ഞാൻ പേര് നോക്കാൻ പോയ പ്രീത, അതും യു എസ് എയിലാണ് എൻ്റെ പേരും പറയണേ. ഞാനും ഉണ്ടാക്കി നല്ലതായിരുന്നു, വീഡിയോസൊക്കെ കാണുന്നയാ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻ്റ് ഇട്ടു. പിന്നീട് എനിക്ക് എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് തൃശ്ശൂര, അപ്പോൾ പുള്ളിക്കാരി വീഡിയോ എല്ലാം കാണും, പക്ഷേ വാട്സപ്പിൽ വന്ന പറയുന്നതല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഈ ബീഫും കായൂടെ കഴിക്കുന്നത് ഈ തൃശ്ശൂർ ഈ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം തന്നെ കാണുന്നത്, ഇങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് ആദ്യമായിട്ട് ഞങ്ങൾ അവിടെ നിന്നാണ് കഴിച്ചത്. പിന്നീട് എന്നോട് പറഞ്ഞ്, എടി നീ കഴിഞ്ഞ ദിവസം ഇരുമ്പം പുളി കാണിച്ചോണ്ടേ, ഞാൻ പറയാതിരുന്ന ടൊമാറ്റോയും ഇരുമ്പം പുളിയും കൂടെ ഇട്ട് കറി വെക്കാന്നല്ലയാ, അപ്പോഴത്തേക്കിന് നീ ഉണ്ടാക്കിയില്ലേ. ഞാനത് ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ വെറുതെ അങ്ങ് ഇട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം എന്നോട് പറഞ്ഞു, എടി നൊയമ്പൊക്കെ ആകുമ്പം മീനില്ലാതൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പുള്ളിക്കാരി ചെയ്തതെന്ന് പറഞ്ഞത് ചേച്ചിയുടെ ഫ്രണ്ട് ഉണ്ടാക്കിയത് മീൻകറി വെക്കുന്ന രീതിയിലാണ്, ഞാൻ മോരുകറി വെക്കുന്ന രീതിയിലല്ലേ. അത് എന്നിട്ട് അവസാനം വേണേൽ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കാന്ന് പറഞ്ഞതിൽ അങ്ങനെ ഒരു കറി. പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം, ആർക്കെങ്കിലും ബീഫ് അച്ചാർ വേണമെങ്കിൽ പറയണേ, കാരണം ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ബീഫ് അച്ചാർ ഇടാൻ തുടങ്ങുന്നുണ്ട്. അപ്പം വേണ്ടിയൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. അതുപോലെ പ്രൈസമ്മോൻ്റെ കാര്യം പറഞ്ഞില്ലല്ലേ, പ്രൈസമ്മോൻ ഇന്നലെ ചെവി ചൊറിയുന്നെന്നും പറഞ്ഞ് ബഡ്സ് രാത്രിയിൽ ബഡ്സ് ഇട്ട, സാധാരണ അവൻ തന്നെ ചെവിയിലിടും, അല്ലെങ്കിൽ ഞാനിട്ട് കൊടുക്കും. പക്ഷെ ഇതിനി ചെവിയിലിട്ടത് ഇത്തിരി കൂടിപ്പോയോ, അത് കഴിഞ്ഞ് ചെവി വേദന എൻ്റെ ദൈവമേ. ഞാനാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കി, പാരസെറ്റാമോൾ എനിക്ക് കൊടുത്ത്, ലാസ്റ്റ് യൂട്യൂബിൽ ഇല്ലേ എനിക്ക് ഞാനൊരു ഹോം റെമഡി ഇട്ടിട്ടുണ്ട് രാത്രിയിലെ കുഞ്ഞുങ്ങളുടെ ചുമച്ചും, കുഞ്ഞുങ്ങളെന്നല്ല വലിയവർക്കും ചുമയ്ക്ക് പറ്റുന്ന ഒരു റെമഡി. അത് നോക്കി ചിലർ രണ്ട് മൂന്നും മണിക്കാണ് ഓരോരുത്തരുടെ റിപ്ലൈ വരുന്നത്. അതുപോലെ ഞാനും ഇരുന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്, കണ്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിൻ്റെ അകത്ത് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ഇളം ഒരു ചെറിയ ചൂടോടെ ചെവിയിൽ അതൊക്കെ ചെയ്ത്, എന്നിട്ട് അവനും ഇതുമില്ല. രാത്രി ഞങ്ങൾ ഇരുന്ന് നേരം വിളിക്കും, എൻ്റെ കണ്ണിൻ്റെ ചൂടൊക്കെ കണ്ടോ, രാവിലെ എണീറ്റൊന്നും ചെയ്യാൻ പോലും മനസ്സില്ല, കാരണം ഒരു ഇച്ചിരി ഉറങ്ങിയില്ല. അവനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക, ഞാൻ കാണിക്കാം. എന്തോ പറ്റി വേദന? ആ രാവിലെ ഒന്നും കഴിച്ചിട്ടും ഇല്ല, എന്നാ സാധാരണ മാഗിയൊക്കെ കൊടുത്താൽ കഴിക്കുന്നില്ല, ഇന്ന് മാഗി ഇടയാ, അപ്പം അതും വേണ്ട, ഇങ്ങനെ ഇരിക്കുക. രാവിലെ ഡോക്ടർ, നമ്മുടെ ഇവിടുത്തെ ഫാമിലി ഡോക്ടർ രണ്ട് മൂന്ന് ദിവസം ഇല്ല, ഇനി റീച്ചാൻ ഇവൻ്റെ ഓപ്പൺ ഹൗസാണ്, അതിന് പോയിരിക്കുന്നു. എന്നിട്ട് ഓപ്പൺ ഹൗസിന് ഒരു ടൈം ഉണ്ടല്ലേ, അതിനിപ്പുറം പോയിട്ട് വരണ്ടിയിട്ട് പോയിട്ട് വന്നിട്ട് ഇപ്പം കുറവുണ്ടോ കളിച്ചിരി വരും? മോനെവിടെയും കുത്തിയതാണോ എനിക്കറിയത്തില്ല, സാരമില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനെ ഞാൻ ഇവിടെ ഇപ്പം വന്ന് നമ്മുടെ ഉലുവായര ക്ലീൻ ആക്കാൻ നേരം ഞാൻ ചിന്തിച്ച് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞേക്കാന്ന്. അപ്പൊ അതായിരുന്നു സംഭവം. പിന്നെ ഇനിയും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എഴുതി വെച്ചിട്ട് പറയണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പലർക്കും അസുഖമായിട്ടൊക്കെ കിടപ്പ പനി ചുമ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം.
ഇപ്പം പുതിയതായിട്ട് പിന്നെ കമൻസ് ഒത്തിരി പേരിടുന്നുണ്ട്, അതിന് നന്ദി. പുതിയതായിട്ട് പറഞ്ഞാൽ അവരൊക്കെ പഴയ ആൾക്കാരാ, ഇപ്പം മാളത്തി മരത്തര ഇറങ്ങി ഇറങ്ങി വരുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു തോന്നല്ലേ. ഓക്കേ.